എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ അർജുനപുത്രൻ അഭിമന്യുവിൻ്റെ കഥയാണ്. അഭിമന്യുവിനെ അറിയാത്തവർ ആരും ഉണ്ടാവില്ല അല്ലേ. ഇദ്ദേഹം ശ്രീകൃഷ്ണൻ്റെ സഹോദരി സുഭദ്രയുടെയും അർജുനൻ്റെയും പുത്രനാണ്. മഹാഭാരത യുദ്ധത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഈ വീരയോദ്ധാവിൻ്റെ പൂർവജന്മത്തെക്കുറിച്ചുള്ള ഒരു കഥ നോക്കാം. ഭൂമിയിൽ ദുഷ്ടന്മാർ വർദ്ധിച്ചു വന്ന നാളുകളിൽ ദേവന്മാർ കൂടിയാലോചന നടത്താനായി സമ്മേളിച്ചു. ഓരോ ദേവനും ഏതേത് രൂപങ്ങളിൽ ഭൂമിയിൽ അവതരിക്കണമെന്നതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു തുടങ്ങി. മഹാവിഷ്ണു അപ്പോൾ ചന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു, ദേവ, അങ്ങയുടെ പുത്രൻ ഭൂമിയിൽ അവതരിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ ചന്ദ്രൻ ആകെ സങ്കടത്തിലായി. ഭഗവാന്റെ നിർദ്ദേശം നിരസിക്കുന്നതെങ്ങനെ? ചന്ദ്രൻ പറഞ്ഞു, ഭഗവാനെ, എൻ്റെ പുത്രനായ വർച്ചസ് എൻ്റെ ജീവനാണ്. അവനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കില്ല. എങ്കിലും ദേവനിയോഗത്തിന് തടസ്സം നിൽക്കാൻ ഞാൻ ആളല്ല. അതിനാൽ ഒരു ഉടമ്പടിക്ക് അങ്ങ് തയ്യാറാകണം. ഭൂമിയിൽ അർജുനൻ്റെ പുത്രനായി അവൻ ജനിക്കട്ടെ. പക്ഷേ കുറച്ച് വർഷങ്ങൾ മാത്രമേ അവൻ ഭൂമിയിൽ വസിക്കാവൂ. അതിനുശേഷം കുരുക്ഷേത്ര യുദ്ധത്തിൽ ശത്രുക്കളുടെ ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ച് അവൻ മരണപ്പെട്ട് അവതാര ലക്ഷ്യം പൂർത്തിയാക്കി വേഗം എൻ്റെ അടുക്കൽ എത്തണം. വിഷ്ണുദേവൻ ആ ഉടമ്പടി സമ്മതിച്ചു. അങ്ങനെ വർച്ചസ് അഭിമന്യുവായി സുഭദ്രയുടെ ഉദരത്തിൽ ജനിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യു കൊടുങ്കാറ്റിനെ പോലെ സംഹാരതാണ്ഡവമാടി. കർണൻ, ദ്രോണർ, ദുര്യോധനൻ തുടങ്ങിയ വീരപരാക്രമികൾ പോലും അഭിമന്യുവിൻ്റെ കൈവേഗത്തിന് മുന്നിൽ പരാജിതരായി തീർന്നു. യുദ്ധത്തിനിടയ്ക്ക് അഭിമന്യു ദ്രോണാചാര്യർ നിർമ്മിച്ച ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ചു. പക്ഷേ ചുറ്റും നിന്ന് പോരാടുന്ന കൗരവയോദ്ധാക്കളെ പരാജയപ്പെടുത്തി വ്യൂഹത്തിൽ നിന്നും പുറത്തു വരാൻ അഭിമന്യുവിന് സാധിച്ചില്ല. ഒടുവിൽ ദുശാസനപുത്രൻ അഭിമന്യുവിനെ പിന്നിൽ നിന്ന് ഗദ കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇവിടെ അഭിമന്യുവിന് ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കാതെ വന്നതിന് ഒരു കാരണമുണ്ട്. സുഭദ്ര ഗർഭവതിയായിരുന്ന നാളിൽ ഒരു ദിവസം അന്തപുരത്തിൽ എഴുന്നള്ളിയ ജ്യേഷ്ഠനായ ശ്രീകൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു. പലവിധത്തിലുള്ള ആയുധ പ്രയോഗ രീതികളും അങ്ങ് നല്ല രീതിയിൽ ഉപദേശിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ചക്രവ്യൂഹം ചമയ്ക്കുന്നത് എങ്ങനെയെന്ന് മാത്രം പറഞ്ഞു തന്നില്ല. എനിക്ക് ചക്രവ്യൂഹം ഉപദേശിച്ചാലും തൻ്റെ സഹോദരിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഭഗവാൻ തീർച്ചയാക്കി. അനുജത്തി, ചക്രവ്യൂഹ നിർമ്മാണം അസാധാരണ പരാക്രമിയായ ഒരുവന് മാത്രമേ സാധിക്കുകയുള്ളൂ. വണ്ടിച്ചക്രത്തിൻ്റെ ആകൃതിയിൽ നിർമ്മിക്കുന്ന വ്യൂഹത്തെ ഭേദിക്കാൻ ചക്രവ്യൂഹ നിർമ്മാണത്തെക്കാൾ കഴിവ് ആവശ്യമാണ്. ഇങ്ങനെ ഭഗവാൻ ചക്രവ്യൂഹ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിവരിച്ചു കൊടുത്തു. സുഭദ്ര എല്ലാം ശ്രദ്ധാപൂർവം മൂളിക്കേട്ടിരുന്നു. ചക്രവ്യൂഹം ഭേദിച്ച് അകത്ത് കടക്കുന്നതുവരെയുള്ള കാര്യങ്ങൾ കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയം. താൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് സുഭദ്ര തന്നെയാണോ? ഭഗവാൻ അല്പനേരത്തേക്ക് സംസാരം നിർത്തി നോക്കിയപ്പോൾ തൻ്റെ സഹോദരി ഇരിപ്പിടത്തിൽ തലചായ്ച്ച് മയങ്ങുന്നതാണ് കൃഷ്ണൻ കണ്ടത്. എങ്കിൽ താൻ പറയുന്നത് മൂളി കേൾക്കുന്നത് ആരാണ്?
ശ്രീകൃഷ്ണൻ ശ്രദ്ധാപൂർവം വീക്ഷിച്ചു. സുഭദ്രയുടെ ഉദരത്തിൽ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നതെന്നും ആ ശിശു ചക്രവ്യൂഹ നിർമ്മാണവും അതിനകത്ത് പ്രവേശിക്കുന്നതും ശ്രദ്ധാപൂർവം പഠിച്ചിരിക്കുന്നുവെന്നും ഭഗവാൻ മനസ്സിലായി. പെട്ടെന്ന് ശ്രീകൃഷ്ണൻ ചന്ദ്രദേവൻ്റെ അഭ്യർത്ഥന ഓർത്തു. ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ച് വർച്ചസ് മരിക്കണമെന്നല്ലേ ചന്ദ്രദേവൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു വരുന്ന രീതി ഇനി പറയേണ്ടതില്ലെന്ന് ഭഗവാൻ തീർച്ചയാക്കി. ഇങ്ങനെ ഗർഭസ്ഥനായിരുന്ന സമയത്ത് ഭഗവാനിൽ നിന്ന് കേട്ടു പഠിച്ച അറിവ് ഉപയോഗിച്ചാണ് അഭിമന്യു ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ചത്. ചന്ദ്രദേവനും ഭഗവാനും തീർച്ചയാക്കിയതുപോലെ അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാതെ അഭിമന്യു മരണപ്പെട്ടു തൻ്റെ പിതാവിൻ്റെ അടുത്തെത്തി. ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. നന്ദി.